നമസ്കാരം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് വിധേനയും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിക്കുകയാണ് ബി ജെ പി. ഭരണം നിലനിർത്തുക എന്നത് ബി ജെ പി എന്ന പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കുമൊക്കെ ഒരേപോലെ തങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും അഴിമതി ആരോപണങ്ങളും കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഓരോ ആഭ്യന്തര പ്രശ്നങ്ങളുമെല്ലാം തന്നെ ബി ജെ പിയുടെ സാധ്യതകൾ ഇരട്ടിയാക്കിയിരിക്കുന്നു കർണാടകയിൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് വെക്കുന്ന ഓരോ ഉണ്ടയില്ലാ വിളികളും. അവർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അവരുടെ പ്രകടന പത്രികയിൽ ബജ്രംഗ് ദൾ എന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ യുവജന സംഘടനയെ തങ്ങൾ നിരോധിക്കും, ബജ്രംഗ് ദളും പോപ്പുലർ ഫ്രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന തരത്തിലേക്കുള്ള തികച്ചും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് സ്വയം കുഴിയിൽ ചാടിയ ഒരു അവസ്ഥാവിശേഷം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത്. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം അതായത് മെയ് 3 കർണാടകത്തിൽ നരേന്ദ്രമോദി ചില തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ചിരുന്നു. 10,000 ലക്ഷക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളും ബി ജെ പി പ്രവർത്തകരുമാണ് ആ റാലികളിലേക്ക് ഒഴുകിയെത്തിയത്. അപ്പോഴും നരേന്ദ്രമോദി ബജ്രംഗ് ദളിനെയും ബജ്രംഗ് വാലിയെയും ഒക്കെ മാറ്റിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ പൾസ് അനുസരിച്ച് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് അവിടുത്തെ ജനക്കൂട്ടത്തെ കയ്യിലെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ കഴിവ് അതാണ്. സാഹചര്യത്തിനൊപ്പം സാഹചര്യത്തിന് അനുസരിച്ച് അദ്ദേഹം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വലിയ കഴിവുള്ള ഒരു വ്യക്തി. രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ ഇല്ലാത്തതും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ നടത്തിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ വാർത്തയുടെ ആധാരം. വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നു, കർണാടകയിൽ അസ്ഥിരത ഉണ്ടായാൽ, അതായത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള അസ്ഥിരത, അവർ പറയുന്നു കർണാടകയിൽ അസ്ഥിരത ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ കർണാടകയിൽ അസ്ഥിരത ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗ്യവും അസ്ഥിരമായി തുടരുമെന്നാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞു തുടങ്ങിയത്. കർണാടകത്തിൽ സമാധാനത്തിൻ്റെ ശത്രു കോൺഗ്രസ്സാണ്. കർണാടകത്തിലെ ജനങ്ങൾ സമാധാനപരമായി ജീവിക്കുന്നത് കോൺഗ്രസ്സിന് യാതൊരു തരത്തിലും ദഹിക്കുന്ന കാര്യമല്ല എന്ന് മോദി പറഞ്ഞു വെക്കുന്നു. വികസനത്തിൻ്റെ ശത്രു കൂടിയായ കോൺഗ്രസ് ഭീകരതയുടെ സൂത്രധാരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ നടന്ന പൊതുസമ്മേളനത്തിൽ ആരോപിച്ചത്. നാം മനസ്സിലാക്കുക, യു പി എ ഭരണകാലത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും കൂടുതലായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നുഴഞ്ഞുകയറ്റങ്ങൾ, ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഹൈപ്പിലേക്ക് യു പി എ ഭരണത്തിൽ ആണ് രാജ്യം കൂപ്പുകുത്തിയത്. അതിനുശേഷം 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഭീകരവിരുദ്ധ വേട്ട ആരംഭിച്ചതും ഇന്ത്യ ശാന്ത സമുദ്രമായി ഒഴുകാൻ തുടങ്ങിയതും. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ആരോപണം വളരെ കാലിക പ്രസക്തമാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഭീകരതയുടെ സൂത്രധാരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ആരോപണം കൂടി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു. എന്തായാലും മുത്ബിർഡി എന്ന ദക്ഷിണ കന്നഡയിലെ സ്ഥലത്ത് നടന്ന വൻപിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് അദ്ദേഹം ഈ തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ പറഞ്ഞത്. ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇങ്ങനെയാണ്. ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. പഴയ പാർട്ടി, അതായത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെയൊന്നും ഇകഴ്ത്തി പറയുന്നില്ല കോൺഗ്രസ്സുകാരെ പോലെ. പക്ഷേ അദ്ദേഹം പറയുന്നു, പഴയ പാർട്ടി പ്രീണനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒളിയമ്പ് കൂടി അദ്ദേഹം കോൺഗ്രസിനെതിരെ എറിയുന്നു. ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന യുവതയാണ് കർണാടകയുടെ ഭാവി തീരുമാനിക്കുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്ന എൻ്റെ മക്കളെ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്കിഷ്ടപ്പെട്ട ജോലി കർണാടകത്തിൽ ചെയ്യണമെങ്കിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കർണാടകയെ ഭാരതത്തിലെ നമ്പർ 1 സംസ്ഥാനമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. കർണാടകയിലെ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, കർണാടകയെ മാനുഫാക്ചറിംഗ് സൂപ്പർ പവറാക്കുക, ഇതൊക്കെ ബി ജെ പിയുടെ ദൃഢ നിശ്ചയങ്ങളാണ്. കോൺഗ്രസ് കർണാടകത്തിലെ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത് റിട്ടയർമെൻറ്റിൻ്റെ പേരിലാണ് എന്നുകൂടി പരിഹസിച്ചുകൊണ്ടാണ് മോദി തൻ്റെ പ്രസംഗം നിർത്തിയത്. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിനിടയിൽ ഒരിടത്ത് പോലും ബജ്രംഗ് ദൾ വിവാദത്തെപ്പറ്റി
ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ലെങ്കിൽ പോലും ആ ജനക്കൂട്ടത്തെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കോൺഗ്രസ്സിന് കണക്കിന് കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കളാണ് ബി ജെ പിയുടെ പുണ്യം, അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം. അത് കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കർണാടകയിൽ പരാജയം മുന്നിൽ കാണുന്ന കോൺഗ്രസ് വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാകുന്നു. ആ പ്രതിരോധത്തിന് ആക്കം കൂട്ടുകയാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ.